ഹബീബായ നബിയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു. അന്ന റജുലൻ ഖാല ലിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മുഅ്മിനെ അന്ന റജുലൻ ഖാല ലിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികളിൽ ഒരാൾ ഹബീബായ നബിയുടെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് അയാൾ മുത്തി നബിയോട് പറഞ്ഞു, നബിയേ നബിയെ, ഞാൻ ഒരു സങ്കടം പറയാൻ വന്നതാണ്, ഒരു വിഷമം പറയാൻ വന്നതാണ്. എന്നെയും എന്റെ കുടുംബത്തെയും അലട്ടുന്ന ഒരു കാര്യം അങ്ങയോട് അറിയിക്കാൻ വന്നതാണ്. എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച മുത്തു നബിയോട് അയാൾ പറഞ്ഞു, ഞങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് നബിയെ, പക്ഷേ വയറ് നിറയണില്ല. അങ്ങനെയൊക്കെ ചില രോഗമുള്ളവർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവാം. അള്ളാഹു കാക്കട്ടെ, എല്ലാരും നാമീ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ. അത് സംഗതി വലിയ രോഗം തന്നെ. ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം വയറ് നിറഞ്ഞു. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വിശക്കാണ്, വീണ്ടും വിശക്കാണ്, വീണ്ടും കഴിക്കും. എത്ര കഴിച്ചാലും മതിയാകാത്തൊരവസ്ഥ. അത് വലിയൊരു രോഗത്തിൽപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവേ, നിറയാത്ത വയറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് ഇടയ്ക്കിടെ റബ്ബിനോട് കാവൽ ചോദിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ഐനിൻ ലാ തദ്മഉ വമിൻ ദുആഇൻ ലാ ഇടക്കിടെ 6 കാര്യങ്ങളിൽ നിന്ന് ഹബീബായ നബി തങ്ങൾ കാവൽ ചോദിക്കുമായിരുന്നു. ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്, ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. 6 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുമായിരുന്നു ഇടക്കിടക്ക് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ആ 6 കാര്യം മനുഷ്യനിലുണ്ടായാൽ പരാജയം ഉണ്ടാവും. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ഔദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അല്ലാ, അതേത് ഇൽമാണെങ്കിലും, മതപരമായിട്ടാവട്ടെ, ഭൗതിക വിദ്യാഭ്യാസാവട്ടെ, അത് നാഫി ആകണം, ഉപകാരപ്രദമാകണം. അല്ലെങ്കിൽ എന്താണ് ആ വിജ്ഞാനം കൊണ്ടുള്ള കാര്യം? അല്ലെങ്കിൽ ആ വിജ്ഞാനത്തിന്റെ ഫലം വട്ടപൂജ്യമാണ്. ഒരാൾക്ക് നിസ്കാരം 5 വഖത്ത് നിർബന്ധമാണെന്നറിയാം, അറിവുണ്ട്, പക്ഷെ അയാൾ നേരത്തിന് നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്താണ് ഇൽമുണ്ട് കാര്യം? മാതാപിതാക്കളെ ആദരിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. ആ വിവരമുണ്ട്, പക്ഷേ ഉമ്മയോട് ബാപ്പയോട് ആദരവില്ല, ബഹുമാനമില്ല, സ്നേഹമില്ല, എന്താണ് ഇൽമുണ്ട് കാര്യം? മുതിർന്നവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം, കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യത്തിൽ പരമാവധി ശ്രദ്ധിക്കണം, ഒരുപാട് വീട്ടുമര്യാദകളുണ്ട്, അവയൊക്കെയും പാലിക്കണം. ശരി, എല്ലാം അറിയാം, പക്ഷെ ഒന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്താണ് ആ വിജ്ഞാനം കൊണ്ടുള്ള കാര്യം? എന്നതുപോലെ ഭൗതിക വിദ്യാഭ്യാസം ഒരുപാട് കരസ്ഥമാക്കി, വലിയ ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ നേടിയിട്ടുണ്ട്, പക്ഷെ അതിന് യോജിച്ചൊരു ജോലി അയാൾക്ക് കിട്ടാതിരുന്നാൽ ആ വിദ്യാഭ്യാസം കൊണ്ട് അയാൾക്ക് എന്തു നേട്ടം?
ചില വിദ്യാഭ്യാസങ്ങൾ കൊണ്ടുള്ള നേട്ടം ജോലി മാത്രം, അങ്ങനെയുള്ള പല വിദ്യാഭ്യാസ മേഖലകളുമുണ്ട്. സമയവും പണവും ആയുസ്സും ചെലവഴിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് പഠിച്ചുണ്ടാക്കി, പക്ഷെ അങ്ങനെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എന്താണ് ആ വിദ്യാഭ്യാസം കൊണ്ടുള്ള കാര്യം? അതുകൊണ്ട് അല്ലാഹുമ്മ മുഅ്മിനെ ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥന പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് എനിക്ക് ലഭ്യമാകുന്ന അറിവുകൾ എനിക്ക് ഉപകരിക്കണം. പിന്നെയോ ഒമിൻ കൽബില്ല യഖ്ഷ, ഭയമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഒരുപാട് വിഷയങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, അറിവ് ഒരുപാടുണ്ട്, പക്ഷേ അതിനനുസരിച്ച് അല്ലാ എന്ന പേടിയില്ല. വിജ്ഞാനത്തിന്റെ ഹെഡ്, അതിന്റെ തറ, അതിന്റെ ബേസ്, അതിന്റെ അള്ളാനെ കുറിച്ചുള്ള പേടിയാണ്. ആ പേടി കൽബിലാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ അല്ലാഹുവേ ഒമിൻ കൽബില്ലാഹ്ഷ, അങ്ങനെ ഒരു ഭയം എനിക്ക് വരാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള ഒരു ഹൃദയം. ഹൃദയത്തിന് കസ്വത്തുൽ കൽബ് എന്നുള്ള രോഗം പിടിപെട്ടു. ആ രോഗം പിടിപെട്ടിട്ട് ഹൃദയം അങ്ങട്ട് കടുത്തുപോയി. എന്ത് ആര് പറഞ്ഞാലും കൽബിലേക്ക് കയറാത്ത അവസ്ഥ. മഅദല്ലാ, അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇലാഹായ റബ്ബവന്റെ കാവൽ നൽകുമാറാവട്ടെ. വീണ്ടും മുത്തു റസൂല് തേടുകയാണ്. ഒരിക്കലെങ്കിലും ആ ചിന്തയിൽ നിറയാത്ത കണ്ണിൽ നിന്നും ഞാൻ കാവൽ തേടുകയാണ്. കണ്ണ് അല്ലാഹു ചെയ്തെന്ന് ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിനൊന്നും ഒരു ഹദ്ദ് പറയാൻ നമുക്ക് കഴിയൂല. കാഴ്ചശക്തി അങ്ങ് നഷ്ടപ്പെട്ടു നോക്കുമ്പോഴാ റബ്ബെ, അതിന്റെ ഒക്കെ ഒരു മൂല്യം നമുക്ക് ബോധ്യപ്പെടുക. അള്ളാഹു നമ്മളെ കാഴ്ചശക്തിയൊക്കെ മരണം വരെ ഹൈറായ നിലക്ക് നിലനിർത്തി തരട്ടെ. അതിനൊക്കെ തകരാറ് ബാധിച്ച് തുടങ്ങുന്നവരാരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ ബറക്കത്ത് കൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പൂർണ്ണ ശിഫയും കാവലും നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, അള്ളാഹുവേ നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ആ കണ്ണ് ഒരിക്കലെങ്കിലും അല്ലാ എന്ന ചിന്തയിൽ ഒന്ന് നിറഞ്ഞാൽ വലിയ അനുഗ്രഹം. അതുകൊണ്ട് അല്ലാഹുവേ നിന്നെ കുറിച്ച് ഓർത്ത് നിറയാത്ത കണ്ണിൽ നിന്നും കാവൽ തേടുകയാണ്. പിന്നെയോ ഭക്ഷണത്തോട് അങ്ങേയറ്റത്തെ ആർത്തി, എത്ര തിന്നാലും മതി വരാത്ത അവസ്ഥ. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, ഞാനതൊന്നും വിശദീകരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ നിറയാത്ത വയറിനെ തൊട്ടും സ്വീകരിക്കപ്പെടാത്ത ദുആയിൽ നിന്നും സ്വീകരിക്കപ്പെടാത്ത സൽക്ഷണത്തിൽ നിന്നും. ഞാന് എന്റെ വീട്ടിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ ഒരാള് ക്ഷണിച്ചു, പക്ഷെ അയാൾ ക്ഷണം സ്വീകരിച്ചില്ല. ക്ഷണം നിരസിക്കുന്ന അവസ്ഥയെ തൊട്ടും അല്ലാഹുവെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അങ്ങനെ തേടുമായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടും വേറെ നിറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെ, അതൊരു പ്രയാസം തന്നെ. ഹബീബായ നബിയോട് വന്ന സങ്കടം പറയുന്നത്, നബിയെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നില്ല, എന്നും ജോലിക്ക് പോകും, പകലന്തിയോളം അധ്വാനിക്കും, മോശമില്ലാത്ത വേതനം ലഭിക്കും, അങ്ങാടിയിൽ നിന്ന് ആവശ്യമായതൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരും, ഭാര്യ നന്നായത് പാകം ചെയ്യും, ഞാനും മക്കളും കഴിക്കും. പക്ഷേ അറിയില്ല, കുട്ടികൾ പിന്നെയും അറിയും, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. നബി എന്തിനൊരു പരിഹാരം വേണമല്ലോ നബി എന്ന് ആ സഹാബി വര്യൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലഅല്ലകും തഅകുലൂന മുതഫരിഖീൻ ലഅല്ലകും തഅകുലൂന മുതഫരിഖീൻ, നിങ്ങൾ വീട്ടിലുള്ളവർ ഓരോരുത്തരും വെവ്വേറെ ഭക്ഷണം കഴിക്കുന്നവരാവാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇജ്തമിയു അലാ തഅമികും, നിങ്ങൾ ഭക്ഷണത്തിനായി ഒന്നിച്ചിരിക്കണം, ഒന്നിച്ചിരിക്കണം. ആദ്യം ബാപ്പ കഴിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ മക്കള് കഴിച്ചു, അതൊക്കെ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഉമ്മ കഴിച്ചു. ഭക്ഷണമൊക്കെ എല്ലാരും കഴിച്ചിട്ടുണ്ട്. ലഅല്ലകും തഅകുലൂന മുതഫരിഖീന, വെവ്വേറെ ഒരുമയില്ലാതെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമായിരിക്കാം നിങ്ങളെ വീട്ടിലുള്ളത് അല്ലേ. ഒന്നൊന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചുകൂടെ, നിങ്ങൾക്ക് വീട്ടിലുള്ളവരൊക്കെ പരസ്പരം കാണാൻ പറ്റിയവരാണെങ്കിൽ, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് പരസ്പരം കാണൽ അനുവദനീയമുള്ളവരാണെങ്കിൽ, എന്തേ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൂടെ, അങ്ങനെ ഭക്ഷണത്തിനായി നിങ്ങൾ ഒന്നിച്ചിരിക്കണം. എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ബിസ്മി ചൊല്ലുകയും വേണം. എന്നാൽ യുബാരികുലകും ഫീ, അതിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രത്യേകമായ ബറക്കത്ത് ചൊരിയുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല അന്തരീക്ഷം നമ്മളെ വീട്ടിലുണ്ടാക്കി തരട്ടെ. ഓരോരുത്തരും ഇത് പറയുമ്പോ ആലോചിക്കുക, എന്താ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അവസ്ഥ. ഹബീബിന്റെ യഥാർത്ഥ ചര്യ എല്ലാരും കൂടി ഒറ്റ പാത്രത്തിൽ നിന്ന് കഴിക്കലാണ്. ആ ചര്യ കൊണ്ട് നടക്കുന്ന ചില ആളുകളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ഇനി അതിനൊറ്റ പാത്രത്തിൽ നിന്ന് കഴിക്കാൻ കഴിയൂലെങ്കിൽ പാത്രം വെവ്വേറെ ആയിക്കോട്ടെ, എന്നാലും എന്ത് ചെയ്യണം, ഒന്നിച്ചിരിക്കണം. പാപ്പയും പാപ്പയും ഉമ്മയും ഉമ്മയും മക്കളും മക്കളും വേറെ കുട്ടികളും എല്ലാവരും രാഹത്തായി ഒന്നിച്ചിരിക്കണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക, ഏകദേശം ഒന്നിച്ച് തന്നെ അവസാനിപ്പിക്കുക. ആ ഒരു സന്തോഷത്തിന്റെ സംഗമം ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.